ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി ഡികെ ടേൽസ്. എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. എന്തൊരു വേറെ ചെറിയൊരു ഇളക്കം ഉണ്ടാവും, ഒന്നും തോന്നരുത്, ഞാനിങ്ങനെ ഇളകാൻ പറ്റാത്ത രീതിയിൽ ഇരിക്കുക. അതുകൊണ്ടാ അപ്പം നമ്മളിതേ ഡേ ത്രീയിലെത്തിയിരിക്കുകയാണ്. നമ്മുടെ ഉണ്ടായിരിക്കോ, നമ്മുടെ സ്വന്തം ജി പി ചേട്ടന്റെ കല്യാണമായി ഫൈനലി. അതിന്റെ ഒരു ചെറിയ വിഷമം ഉണ്ട് കേട്ടോ എനിക്ക്, കാരണം മൂന്ന് ദിവസം നമ്മള് എല്ലാം മറന്ന് നമ്മള് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് ലാസ്റ്റ് ഡേ ആണ്, ലാസ്റ്റ് കല്യാണം, അല്ല ലാസ്റ്റ് കല്യാണത്തെ, കല്യാണത്തിന്റെ ലാസ്റ്റ് ഡേ ആണ്. ജി പി ചേട്ടന്റെ ഫസ്റ്റ് ഡേ ആണ് കല്യാണത്തിന്റെ. അങ്ങനെ കുറെ സ്പെഷ്യാലിറ്റീസ്. രാവിലെ താലികെട്ടൊക്കെ കഴിഞ്ഞു. അതെ, താലികെട്ടിന് പോണെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളെല്ലാരും ഉണ്ടായിരുന്നോണ്ട് കൊറേ നേരം എല്ലാരും പാട്ടൊക്കെ പാടി ഡാൻസ് ഒക്കെ കളിച്ച് അങ്ങനെ ഇരുന്നു. അപ്പൊ ലേറ്റായി, അത് കാരണം കിട്ട് കാണാൻ പറ്റിയില്ല. പക്ഷെ നമുക്ക് മുഹൂർത്തത്തിന്റെ അവിടുത്തെ പരിപാടികളുണ്ട്, അതിന് ഇപ്പൊ ഓൺ ടൈം ആണ്. പക്ഷെ എത്തുമ്പോ എത്ര മണിയാവും എന്ന് എനിക്കറിയില്ല. ഓക്കെ, അതെ. അപ്പം ഞങ്ങള് രാവിലെ എണീറ്റ് ലേറ്റ് ആയി ഓൾറെഡി. പക്ഷെ അടുത്തൊരു പാർലറിൽ പോയിട്ട് ഈ വോൾവ് തൊട്ടപ്പുറത്തുണ്ടായിരുന്നു, അവിടെ പോയി ഞാൻ റെഡിയായി. കുക്കു റെഡിയായി, അല്ല കുക്കു സ്വന്തമായിട്ട് റെഡിയായി. അപ്പൊ ഇനി ബാക്കി അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ കാണിച്ചു. ഗ്രീനല്ല ഞാൻ ആക്ച്വലി, ഇരട്ട കളറിന്റെ, പക്ഷെ ഗ്രീനല്ല അറിയാതെ ഞങ്ങൾ അങ്ങനെ സംഭവിക്കാറില്ല. ഞങ്ങളങ്ങനെ സംഭവിക്കാറേയില്ല. ഓക്കെ, അപ്പം ബാക്കി ഇനി വിശേഷങ്ങൾ അവിടെ ചെന്ന് മുഹൂർത്തത്തിന് മുന്നേ എത്തണം. മുഹൂർത്തത്തിന് മുന്നേ എത്തിയാലാണ് നിങ്ങൾക്ക് എല്ലാം കാണിച്ചു തരാൻ പറ്റുള്ളൂ. ഒരു ഒരു കിലോമീറ്റർ അപ്പുറത്തുനിന്നേ പാർക്കിംഗ് ആണ് ജീപ്ചന്റെ കല്യാണത്തിന്. പാർക്കൊക്കെ ഫുള്ളാണ്, അവിടെ ഗ്രൗണ്ട് മൊത്തം എല്ലാം ഫുള്ളായ കുറച്ച് മാറി പാർക്ക് ചെയ്യേണ്ടി വരും. ജീപ്ചന്റെ നാട്ടുകാരെല്ലാം മൊത്തം വിളിച്ചിട്ടുണ്ടോ? പുഴയാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ വെഡിങ് നടക്കുന്നത്. പക്ഷെ ഇതിന്റെ ഈ പരിസര പ്രദേശങ്ങളിലെല്ലാം നിറച്ച് വണ്ടികളാണ്. നമ്മുടെ വണ്ടി ഇവിടെ കൊണ്ടിടും, കുഴപ്പമില്ല. നിന്നെ ഡ്രോപ്പ് ചെയ്യാം. നീ ഇങ്ങനെയായിട്ട് നീ റോട്ടിൽ നടക്കണ്ട, അവിടെ ഡ്രോപ്പ് ചെയ്ത് ഇട്ടിട്ട് വരാം. ഓക്കെ. എവിടെയാണ് ചിപ്പി? കൊറേ നാളായില്ലേ വഴിക്ക് കണ്ടിട്ട്. ചിപ്പി എന്തുകൊണ്ട് രണ്ടു ദിവസം വന്നില്ല? അത് പ്രേക്ഷകരോട് ചോദിക്കും, എനിക്ക് ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ. തനുവാണ് നിന്റെ പ്രശ്നം. എന്നിട്ട് അവൻ എവിടെ? ഓക്കെ, എവിടെ? സുഷ്മിത വന്നിട്ടുണ്ട് കൊറേ വർഷങ്ങൾക്ക് ശേഷം. അത് ജീപ്പിച്ചാൻ്റെ ബ്രാൻഡ് മിഠായി. ആ, നല്ല തിരക്കാ. ഇവിടെ നമുക്ക് എ സി റൂമില് സുഖമായിട്ടിരുന്ന് കാണാം. ഫസ്റ്റ് റോല് തന്നെ. ഫസ്റ്റ് റോല് തന്നെ ഇരിപ്പുണ്ടല്ലോ. എന്താ വരട്ടെ, നീ നിന്നെ അന്വേഷിക്കണ്ടായിരുന്നു മിട്ടു. അതറിയില്ല, അതായിരിക്കും. നീ എണീറ്റിട്ടാണ് ഞങ്ങക്ക് ഇരിക്കാൻ. എ സി ഹാളില് ഫുഡ് കൊടുക്കുന്നതിന്റെ അവസ്ഥ ഇവിടെ എല്ലാരും എണീപ്പിച്ച് വിട്ടോണ്ടിരിക്കും എല്ലാരും. ഈ സീറ്റ് ബുക്ക് ആട്ടോ, മൂന്നെണ്ണം ബുക്ക്ഡാണ്. അതെ, എന്താണ് സ്ലോ മോഷൻ? വേണ്ട, ഞങ്ങൾ അഭിനയിക്കില്ല. അതൊക്കെ അവനെ നിർത്തി, ഇന്നത്തോടെ അഭിനയം നിർത്തി. ഇവിടെ അടിയാവും.
പക്ഷെ ഇവിടെ അടിയാമുള്ള ചേർച്ചയൊക്കെ ഉണ്ട്, ഭയങ്കര സ്ട്രെസ്. ലിജോട്ട് എന്നെ ഏൽപ്പിച്ചു എന്നാ പറഞ്ഞു, എനിക്ക് ഓർമ്മ പോലും ഇല്ല. എന്താ ചിപ്പി, എന്താ പറ്റിയത്? എണീപ്പിച്ചു വിടെ എല്ലാരും. ഫൈനലി നമുക്ക് സീറ്റ് കിട്ടി, നമ്മൾ സേഫാണ്. അവിടെ പോയി നിക്കല്ലെങ്കിൽ അതും കൂടെ പോട്ടാ. എന്തോടെ പറഞ്ഞു നിങ്ങള്? എന്താഗ്രഹം ഇവിടെ കാത് കുത്തി കഴിഞ്ഞാൽ അവന് ഭംഗി ഉണ്ടാവും. കമന്റ് ചെയ്യൂ പെൺകുട്ടികൾ. കാത് കുത്തണോ വേണ്ടയോ? കമന്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ്. ഓക്കെ, എന്റെ മൂന്ന് ദിവസം എന്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി പോന്നേക്കോ. സ്പെക്ക് വെക്കട്ടെ, അപ്പൊ കാര്യമാണ്, കാണൂല. അയ്യോ, അങ്ങനെ ജീപ്പ് ചേട്ടന്റെ കിട്ട് കഴിഞ്ഞിരിക്കയാണ്. ജീപ്പ് ചേട്ടൻ ബാച്ചുലർ ലൈഫിൽ നിന്നും കെട്ടിയത് ജീപ്പ് ചേട്ടനാണെങ്കിലും തളർന്ന് ഞങ്ങള് പാവ. അതിന്റെ മുഖമൊന്നും കാണണ. ഇപ്പൊ ഭക്ഷണം കഴിക്കാണ്ട് നിക്കാല്ലോ. ഒരു മൂന്നാല് മണിക്കൂറായിട്ട് അച്ഛ ആരൊത്ത് നിപ്പാട്ട് റെസ്റ്റോറന്റ് ആണ്. ഇല്ല, അപ്പൊ ഞങ്ങള് കല്യാണം ഒക്കെ കഴിഞ്ഞ് തിരിച്ചു പോയടാ. ചേച്ചി പിടിക്കല്ലോ ചേച്ചിയെ. അങ്ങനെ നമ്മുടെ കല്യാണം പരിപാടികളൊക്കെ കഴിഞ്ഞു, ഞങ്ങളിത് തിരിച്ച് ഫ്ലാറ്റിലോട്ട് പോകുന്നു, പാക്ക് ചെയ്യുന്നു. ഓരോരുത്തരും ഓരോരുത്തരുടെ കുടുംബങ്ങളിലേക്ക്. മൂന്ന് ദിവസമാണെങ്കിൽ പോലും നിതോ പക്ഷേ മൂന്ന് ദിവസം രസമായിരുന്നു. പക്ഷെ ഉണ്ടല്ലോ, നമുക്ക് 300 വർഷം ഓർക്കാനുള്ള വീഡിയോസ് നമ്മുടെ കയ്യിൽ. എന്റെ പൊന്നു, ഓരോ വീഡിയോസ് കാണുമ്പോ അത് നമ്മൾക്ക് എന്താ പ്രാന്തന്മാരാ വിചാരിച്ചത്, നമുക്കല്ല. സത്യം പറയാ, നമ്മളിന്നലെ പറഞ്ഞപോലെ ഇങ്ങനെ ഇത്രയും ഇങ്ങനെ പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാരെ ഒരുമിച്ച് കൊണ്ടുവരാൻ ജീപ്പ് ചേട്ടനും മാത്രമേ പറ്റത്തുള്ളൂ. അല്ലാതെ ഒരിക്കലും കുഴപ്പമില്ല, നമ്മൾ റൈറ്റിലോട്ടല്ലേ പോവാ, ചെടികളിലൂടെയാണ് നമ്മൾ നടക്കുന്നത്. ഞാൻ കണ്ടില്ലായിരുന്നു. ഓക്കെ, ഇനി ഒരുപാട് വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും ബൈ.